കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ. കണ്ണൂരിൽ പോലീസിന് നേരെ വെടിവെപ്പ്. വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ SIക്കും സംഘത്തിനും നേരെയാണ് വെടിവെപ്പുണ്ടായത്. കണ്ണൂർ ചിറക്കലിൽ ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. പ്രതിയെ പിടിക്കാൻ വീട്ടിലെത്തിയപ്പോഴാണ് പ്രതിയായ റോഷന്റെ അച്ഛൻ പോലീസിന് നേരെ വെടിയുതിർത്തത്. സംഭവത്തിൽ പ്രതിയുടെ അച്ഛൻ ബാബു തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയെ ആക്രമിച്ച കേസിലാണ് പ്രതി റോഷനെ അന്വേഷിച്ച് പോലീസ് വീട്ടിലെത്തിയത്. തുടർന്ന് പോലീസ് സംഘം റോഷന്റെ മുറിയിൽ മുട്ടിവിളിക്കുന്നതിനിടെ ബാബു പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിനിടെ റോഷൻ സ്ഥലത്തുനിന്നും ഓടി രക്ഷപ്പെട്ടു. അറസ്റ്റിലായ തോമസിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. തമിഴ്നാട് സ്വദേശിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ റോഷൻ റൌഡി ലിസ്റ്റിലുള്ള ആളാണെന്നും ഇയാൾക്കെതിരെ 5 കേസുകളുണ്ടെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. റോഷനെതിരെ കുറേ കേസുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഡീറ്റെയിൽസ് ഉണ്ട്. 308 കേസുകളുണ്ട് നേരത്തെ. പിന്നെ ഒരു നേരത്തെ ഒരു NDPS കേസ് ഉണ്ടായിരുന്നു എക്സൈസിൻ്റെ. അതിൻ്റെ ചിലപ്പോൾ ജഡ്ജ്മെൻ്റ് ആയിട്ട് അക്വിറ്റൽ ടെക്നിക്കലായിട്ട് അക്വിറ്റൽ ആയതാണ്. പക്ഷേ ഇതിൻ്റെ കൂടാതെ റോഷൻ നമ്മുടെ ഒരു റൌഡിയാണ്. നമ്മുടെ ഇപ്പോൾ ഉള്ള ഇത് ഡീറ്റെയിൽസ് പ്രകാരം 5 കേസാണ് ഉള്ളത്. അതിൻ്റെ സെക്ഷൻ നോക്കുമ്പോൾ 324 ഒരു കേസ്, പിന്നെ വീട്ടിൽ ഇത് 448 വീട്ടിൽ കയറിയിട്ട് പ്രശ്നമുണ്ടാകാനുള്ള ഒരു കേസാണ്. അതിൻ്റെ കൂടാതെ 308 കേസ് ഒരു താമരശ്ശേരിയിലാണ് ഉള്ളത്. ഇതിന് കൂടാതെ NDPS കേസ്. സോ ഇത് റൌഡിയാണ്, റോഷൻ ഒരു റൌഡിയാണ്. അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് കേസ് നമ്മുടെ വല്ലപട്ടണം പോലീസ് സ്റ്റേഷൻ 308 കേസാണ്. വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട 2 തോക്ക് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തോക്കിന് ലൈസൻസ് ഉണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും. ലൈസൻസ് ഇല്ലെന്ന FIR രേഖപ്പെടുത്തിയത് പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും കമ്മീഷണർ പറഞ്ഞു. FIR ഞങ്ങൾ പ്രിലിമിനറി ഇൻഫർമേഷൻ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തതാണ് ഇന്നലെ രാത്രി ഏകദേശം 1 o'clock ആ സമയത്താണ് രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ ഇപ്പോൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. 2 തോക്കാണ് കസ്റ്റഡിയിലുള്ളത്. ഒരു റിവോൾവറാണ്, ഒരു മറ്റൊരു റൈഫലാണ്. തോക്കിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി, റിവോൾവറിൻ്റെ ലൈസൻസിൻ്റെ കോപ്പി ഇപ്പോൾ ഈ പ്രതിൻ്റെ ഭാര്യ അദ്ദേഹം ഹാജരാക്കിയതാണ്. രണ്ടാമത്തെ ഗണ്ണിൻ്റെ സ്റ്റേറ്റസ് എങ്ങനെയാണ് അത് വെരിഫൈ ചെയ്തിട്ട് അതിലെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആർംസ് ആക്ടിൻ്റെ സെക്ഷൻ ഇപ്പോൾ FIR-ൽ ഉണ്ട്. അത് നമ്മുടെ പ്രൊസീജറിൻ്റെ ഭാഗമായിട്ട് ഡിലീറ്റ് ചെയ്യാം. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.